ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 2 9 ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഹൃതിക് റോഷന്റെ ഫൈറ്റർ എന്ന സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ് ആണ്. 360 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മാസം മാർച്ച് മാസം 22-ാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ആദ്യം ഹിന്ദി ഭാഷയിലും പിന്നീട് തെലുഗു തമിഴ് ഭാഷകളിലും ഒ ടി ടി റിലീസ് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തേത് ക്യാപ്റ്റൻ മില്ലർ എന്ന ധനുഷ് നായകനെത്തിയ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം നേരത്തെ മലയാളം തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരുന്നു. സിനിമയുടെ ഹിന്ദി പതിപ്പ് വരുന്നയാഴ്ച മാർച്ച് 8-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. മൈ നെയിം ഈസ് എ ലോക്കി വൺ കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്ത ഏറ്റവും പുതിയ കൊറിയൻ സിനിമയാണ്. ഈ കൊറിയൻ ചിത്രം കൊറിയൻ, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിലെ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ലഭ്യമാണ്. അടുത്ത അപ്ഡേറ്റും കഴിഞ്ഞ ദിവസം ഒ ടി ടി റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഇംഗ്ലീഷ് ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. സ്പേസ് മാൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിലും ഈ സിനിമ ഒ ടി ടി റിലീസായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. അടുത്ത അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ഒഫീഷ്യൽ ഒ ടി ടി അപ്ഡേറ്റ് വന്ന ഡെവിൾ എന്ന ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഷംന കാസിം നായിക വേഷത്തിലെത്തിയ മിസ്കിൻ സംഗീതം നൽകി തമിഴ് സിനിമ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ഡെവിൾ തെൻകോട്ടയിലൂടെ വരുന്ന ആഴ്ച മാർച്ച് 8-ാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇപ്പോഴത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആറാമത്തേത് ബോളിവുഡിൽ നിന്നും ഡയറക്ട് ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന ഏവദൻ മേരെ വദൻ എന്ന ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സാറാ ലിഗൻ നായകവേഷത്തിലെത്തുന്ന ഈ ഹിന്ദി സിനിമ ഡയറക്ട് ഒ ടി ടി റിലീസായിട്ട് മാർച്ച് 21-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യും. നിലവിലെ ഹിന്ദി പതിപ്പ് മാത്രമാണ് ഒഫീഷ്യലായിട്ട് ഒ ടി ടി റിലീസ് കൺഫേം ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിന്റെ ഇന്ത്യൻ ഒ ടി ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയിൽ നിർമ്മിക്കപ്പെടുന്ന ബിഗ് ബഡ്ജറ്റ് ഒ ടി ടി സീരീസ് ആണ് ഹീരാമന്തി ദ ഡയമണ്ട് ബസാർ. സഞ്ജയ് ലീല ബൻസാലിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ഒ ടി ടി ഹിന്ദി സീരീസ് ബോളിവുഡിൽ നിർമ്മിക്കപ്പെട്ട ഈ വർഷം ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ്. സീരീസിന്റെ വിവിധ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ കമ്മിങ് സൂൺ ഒ ടി ടി പോസ്റ്ററായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം പകുതിയോടെ തന്നെ സീരീസ് ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും സീരീസ് ലഭ്യമാകും. മലയാളത്തിൽ നിന്നും വരുന്നയാഴ്ച ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകളിൽ ഒന്നാണ് റാണി. ഭാവന നായകവേഷത്തിലെത്തുന്ന ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണി മനോരമ മാക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക. മാർച്ച് 7-ാം തീയതിയാണ് ഒഫീഷ്യലായിട്ട് മനോരമ മാക്സ് ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നത്. റാണിയുടെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കാം. സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. ബ്രഹ്മയുഗം ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രമാണല്ലോ സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. സോണിലിവ് ആണ്. ചിത്രം ഈ മാർച്ച് മാസം തന്നെ ഒ ടി ടി റിലീസ് ചെയ്യും. കഴിഞ്ഞ ദിവസം സിനിമയുടെ അൺഒഫീഷ്യൽ ഒ ടി ടി റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഹൊറർ, ത്രില്ലർ, ഡാർക്ക് ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗം മാർച്ച് 22-ാം തീയതി സോണിലിവിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. മലയാളത്തിന് പുറമേ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ സിനിമ ഒ ടി ടിയിൽ ലഭ്യമാകും. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകൾ കേട്ടാൽ.